ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ യൂട്യൂബിൽ കാണുന്ന നല്ല നല്ല വീഡിയോസ് ഒക്കെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും അല്ലെ, അവരും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒന്നുകിൽ യൂട്യൂബിൽ കയറിയതിന് ശേഷം നമ്മൾ ഷെയർ ലിങ്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം വാട്സപ്പിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാനും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ചിലപ്പോൾ ലിങ്ക് മാത്രമേ അവിടെ കാണുള്ളൂ, എന്ത് വരുന്നില്ല, നമുക്ക് അതിൻ്റെ തമ്മിലും കൂടി അതിൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. ഇത് ഒരു സബ്സ്ക്രൈബറാണ് ഇതിനുള്ള ഒരു ആൻസർ തന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം ഇത് എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, മറ്റുള്ളവർക്കും കൂടി ഉപകാരമാവട്ടെ. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജുകൾ അല്ലെങ്കിൽ വോയിസ് മെസ്സേജുകൾ മാത്രമല്ല, നമ്മൾ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ല നല്ല വീഡിയോസുകളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഷെയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. നല്ല നല്ല വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നമ്മൾ ആ മെസ്സേജിൻ്റെ ഭാഗത്ത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ഞാനത് ലൈവായിട്ട് കാണിച്ചുതരാം. ഞാൻ എൻ്റെ തന്നെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ താഴെ കോപ്പി ലിങ്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നേരെ വാട്സപ്പിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, അയക്കേണ്ട വ്യക്തിക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വാട്സപ്പിൽ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, ഇവിടെ ലിങ്ക് മാത്രമേ വരുന്നുള്ളൂ, അതായത് തംബ്നെയിൽ അടക്കം. ശരിക്കും മുകളിലേക്ക് ആ ഒരു വീഡിയോയുടെ ഒരു ഭാഗം തംബ്നെയിലായിട്ട് ഇവിടെ കാണും, അപ്പോഴേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണെന്നുള്ളത്. അപ്പം അങ്ങനെ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാട്സപ്പിൽ തന്നെ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ പോവുക, അതായത് അത് ബാക്ക് ചെയ്ത ശേഷം നമ്മുടെ വാട്സപ്പിലെ സെറ്റിങ്സിൽ പോവുക. ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൻ്റെ താഴെ പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് കാണാം, പ്രൈവസി കാണാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അക്കൗണ്ട് അല്ല വേണ്ടത്, അതിൻ്റെ താഴെയുള്ള പ്രൈവസി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് പറയുന്ന ഓപ്ഷൻ കാണാം. അഡ്വാൻസ്ഡ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് വന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നിരിക്കുന്ന ഐ പി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്ത് വെച്ചാണ്. അതേപോലെ തന്നെ തൊട്ട താഴെയായിട്ട് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതും ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മളിത് ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്യാം, അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നുകൂടി ഞാനൊന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ ഷെയർ കൊടുത്തു, കോപ്പി ലിങ്ക് കൊടുത്തു. അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, ഇവിടെ അതിൻ്റെ തംബ്നെയിലടക്കം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡായി. ഇപ്പം കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എന്ത് വീഡിയോ ആണ് അയച്ചത്. ഇതേപോലെയാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അയക്കുന്ന സമയത്ത് വെറും ലിങ്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. മറന്നു പോകരുത്. ഇത് ചെയ്തതിന് ശേഷം നേരെ സെറ്റിങ്സിൽ കയറിയതിന് ശേഷം പ്രൈവസിയിൽ കയറുക, ഏറ്റവും താഴെയുള്ള ഓപ്ഷനായ അഡ്വാൻസിൽ പോയതിന് ശേഷം ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഈ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കണം, നമ്മുടെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു തന്ന സുഹൃത്തിന് നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ഓർത്ത് വെക്കുക.